जो मिशिहाई के स्तुति आने के टाइम खुदाई शुद्धि उल्लाव और भाग्यवान मारो अवर देवत्ते कानो विशुद्ध मतायर सुविशेषम अंचा मध्यायम एट्टा तिरुवचनम ये वचन त्रुटे करने भोगों पर खुदाई में त्रमात्रम शुद्धि उल्ला दायी निकेनो എത്രമാത്രം അതിനുവേണ്ടി ഇവിടെ പരിശ്രമം ഉണ്ടാവണം എന്നൊരു ചിന്ത പരിശുദ്ധാത്മാവ് തരികയാണ്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ കാണുന്നുണ്ട്, ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം പരിഭവിക്കുകയാണ്. കാരണം അവൻ്റെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതു മാത്രമായി. ജർമ്മയാ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് പറയുകയാ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തില് കർത്താവ് യേശുമിശിഹാ തന്നെ പറയുകയാണ്, ഒരുവന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, കൊലപാതകം, വ്യഭിചാരം, മോഷണം, ദുരാഗ്രഹം, ദുഷ്ടത, ഇങ്ങനെ എണ്ണി എണ്ണി 13 കാര്യങ്ങൾ പറയുകയാണ്. ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഈ ഉള്ളിലുള്ള മാലിന്യങ്ങളൊക്കെ പുറമേ കാണുമ്പോൾ സുന്ദരമായി കാണുന്നുണ്ട് എങ്കിലും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്ന സുന്ദരമായ പുറമേ സുന്ദരമായി കാണുകയും സർവ്വവിധ മാലിന്യങ്ങളും നിറച്ചു കിടക്കുകയും ചെയ്യുന്ന ശവക്കുഴിക്ക് തുല്യമായ ഹൃദയമുള്ള ഒരവസ്ഥയാണെങ്കിൽ അവിടെ ദൈവത്തെ കാണാൻ പറ്റുകയില്ല എന്ന് യേശു മിശിഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹൃദയത്തിന് ശുദ്ധി ഉണ്ടാവണം. കൊത്തിത്തറക്കപ്പെട്ട ഹൃദയം അവസാനത്തെ തുള്ളി രക്തവും വെള്ളവും വരെ എനിക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇറ്റിറ്റ് വീണ് സഭാ പ്രബോധനങ്ങൾ പറയുന്നുണ്ട്, ഈശോയുടെ മരണനിദ്രയിലാണ് സഭ രൂപപ്പെട്ടത്. സഭ സാർവത്രികമായ രക്ഷ എല്ലാവർക്കും വേണ്ടി കുത്തി തുറക്കപ്പെട്ട കർത്താവിന്റെ സാർവത്രികമായ രക്ഷ ഒരുങ്ങുന്നത് ഈ തിരുഹൃദയത്തിരുന്നാളില്ല. ഇത് എൻ്റെയും അല്ലെ നമ്മുടെയൊക്കെ ഹൃദയത്തിലുള്ള ദുഷ്ടതയ്ക്ക് പരിഹാരമായിട്ട് കർത്താവിന്റെ കുത്തി തുറക്കപ്പെട്ട ഹൃദയം ധ്യാനിക്കുമ്പോൾ ഉള്ളിലുള്ള ഏതെങ്കിലുമൊക്കെ വിട്ടുമാറാത്ത ദുഷ്ടതകള്, മാലിന്യങ്ങള്, നമ്മളെ അശുദ്ധനാക്കുന്ന മേഖലകള്, ഈ മേഖലകളിൽ പരിവർത്തനം പെടുത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഓരോ വിശുദ്ധ കുംഭസാരത്തിലൂടെയും ഓരോ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും ഓരോ പടി കൂടി ഹൃദയത്തിൽ ശുദ്ധി ഉണ്ടാവട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ നമ്മൾ നിറയട്ടെ. നമ്മുടെ കുടുംബങ്ങൾ ദൈവാരൂപിയാൽ നിറയുന്നതാകട്ടെ. അതിനുവേണ്ടി നമുക്ക്